നമസ്കാരം, മീഡിയ നെറ്റ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, രണ്ടു പേർക്ക് പരിക്കേറ്റു. മൂന്നാറിൽ നിന്നും കന്നിമല ടോപ്പ് ഡിവിഷനിലെ വീട്ടിലേക്ക് പോകവേ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. ഓട്ടോ ഡ്രൈവറാണ് മരിച്ചത്. മണി എന്നയാളാണ് മരിച്ചത്. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് മൂന്നാർ വില്ലേജിൽ LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അതേസമയം കോൺഗ്രസ് റോഡ് ഉപരോധവും ശക്തമായ സമരങ്ങൾക്കും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി 9:30 സംഭവം. മൂന്നാറിൽ നിന്ന് കന്നിമല എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷനിലേക്ക് പോയ ഓട്ടോറിക്ഷയ്ക്ക് നേരെയാണ് ആനയുടെ ആക്രമണമുണ്ടായത്. എസ്റ്റേറ്റ് മാനേജർ ബംഗ്ലാവിന് സമീപത്ത് നിലയുറപ്പിച്ചിരുന്ന ആന ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ട് പാഞ്ഞെടുക്കുകയും ഓട്ടോറിക്ഷയിൽ തുമ്പിക്കൈ ഉപയോഗിച്ച് അടിക്കുകയുമായിരുന്നു. വാഹനമോടിച്ചിരുന്ന മണി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തുമ്പിക്കൈ ഉപയോഗിച്ച് ഇയാളെ അടിച്ചിട്ടു. സമീപത്തെ ഓടയിലേക്ക് മണിയെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി എറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഓടയിൽ വീണ മണിയെ അവിടെ വച്ചും ആക്രമിച്ചു. വാഹനത്തിൽ മണിയെ കൂടാതെ കൊച്ചുകുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളും രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളും ഉണ്ടായിരുന്നു. കുട്ടിയും മാതാപിതാക്കളും ഓട്ടോറിക്ഷയുടെ അടിയിൽ അകപ്പെട്ടു. ഈ സമയത്ത് ഇതുവഴി വന്ന ജീപ്പ് ഡ്രൈവറാണ് രക്ഷാപ്രവർത്തനം നടത്തി മണിയെയും മറ്റുള്ളവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. വണ്ടി ഓടിപ്പിക്കുന്നു. അപ്പോൾ ഓട്ടം മുടിഞ്ഞ് വന്നോ. ഓട്ടം മുടിഞ്ഞ് പോകുമ്പോൾ വണ്ടി മറിച്ച് കിടന്നിച്ചു, തലകുപ്ര കിടന്നിച്ചു. പോകുമ്പോൾ സൗണ്ട് മട്ടുന്നാണ് കിടച്ചു. നാങ്കൾ വണ്ടി ആഫ് പണുമ്പോൾ ഒന്നുമേ സൗണ്ട് ഇല്ല. അതിക്കടുത്ത് മറുപടി വണ്ടി സ്റ്റാർട്ട് പണി ലൈറ്റ് പോടുമ്പോൾ തന്നെ സൗണ്ട് കിടിച്ചു. ഞങ്ങൾ കാപ്പാത്തുകയാണ് പോയി മറുപടി പക്കത്ത് പോയി പാക്കാം. അത് അക്കാവും അത് പിള്ളേങ്ങളും ഉള്ള ரொம்ப മൂച്ച് മുട്ടുന്ന അളവുക്ക് ഇരുന്നാണ്. அந்த அக்காவும் எல்லாம் மேலே தூக்கி எடுத்து அதுக்கிட்ட அந்த அக்காவும் சொல்லிச்சு எங்களை காப்பாற்ற விடுங்க, ஃபஸ்ட்டு அந்த அண்ணன் போய் காப்பாற்றுங்க போய் சொன்னோம்னு நாங்கள் போய் தூக்க போனோம். தூக்க போகும்போது அந்த அண்ணன் காணுக்கு கிடந்தாரு. அங்கேருந்து எடுக்க போகும்போது அண்ணன் ரெண்டா குறுக்கெலும்பு முடிஞ்சு தான் இருந்துச்சு. ரத்த உடம்பு ஃபுல்லாக பிளட்டாக தான் இருந்துச்சு. தூக்கிட்டு வண்டியில் போட்டு ஹாஸ்பிட்டல் போனோம். கொண்டு வரும்போது இங்கே வச்சு ட்ரீட்மெண்ட் பார்த்தாங்க. ட்ரீட்மெண்ட் பார்க்கல. ഓട്ടോറിക്ഷയുടെ അടിയിൽ അകപ്പെട്ടെങ്കിലും കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു. ആശുപത്രിയിലെത്തിച്ച ശേഷമാണ് മണി മരിച്ചത്. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ മുതൽ മൂന്നാർ വില്ലേജിൽ LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തു. மிதித்து கொன்றுவிட்டது. வாகனத்தில் ஆட்டோவில் சென்ற 4 பேர்கள் தப்பி விட்டார்கள். ஒரு சிறு குழந்தை முதல் கொண்டு காயப்பட்டிருக்கின்றது. இப்படி தொடர்ச்சியாக இந்த மாதத்திலேயே 3 பேர்கள் மரணப்பட்டு கொண்டிருக்கின்றார்கள். ஆனால் கேரள ஃபாரஸ்ட் யாதொரு நடவடிக்கையும் எடுக்காத காரணத்தால் நம் சர்க்கார் சரியான நடவடிக்கை எடுக்க வேண்டும் என்பதை வலியுறுத்தி கொண்டு நாளை LDF-இன் சார்பாக மூணார் வில்லேஜில் ஹர்த்தால் அறிவிக்கப்பதற்காக தீர்மானிக்கப்பட்டிருக்கின்றது என்பதை தெரிவித்துக் கொள்கின்றேன். கடைகளை அடைத்து தொழிலாளர்கள், விவசாயிகள், வியாபாரிகள், வாகன ஓட்டுநர்கள் அனைவரும் எங்களுக்கு ஆதரவு தர வேண்டும் என்று இடதுசாரி ஜனநாயக முன்னணி சார்பாக கேட்டுக்கொள்கின்றேன். நம்ம AITU, CCITU, CPI, CPM சார். எத்தனை மணி முதல் எத்தனை மணி? அது நாளை தொடர்ச்சியாக இது முடிவு வர்றது வரைக்கும் நம்ம சமரசம் செய்யும். അതേസമയം കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് റോഡ് ഉപരോധവും വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ ശക്തമായ സമരങ്ങളും നടത്തും. എസ്റ്റേറ്റ് മേഖലകളിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലൂടെ ജീവഹാനികൾ സംഭവിക്കുന്നത് നിത്യ സംഭവമാണ്. ഇന്ന് രാത്രി 10 മണിയോടുകൂടി മൂന്നാറിൽ നിന്ന് കന്നിമല വീട്ടിലേക്ക് ചെന്ന ടോപ്പ് ഡിവിഷനിലേക്ക് ചെന്ന ഓട്ടോയെ കാട്ടാന ആക്രമിച്ചതിലൂടെ ഒരു സഹോദരനെ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിത്യ സംഭവമായതോടെ
ഇതിനെതിരെ ശക്തമായ സമരപടി പരിപാടികൾക്ക് കോൺഗ്രസ് സംസ്ഥാനം നാളെ നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നാളെ നേതൃത്വം നൽകും. കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ചിന്നക്കനാലിലും മൂന്നാറിലുമായി നാലുപേരുടെ ജീവനാണ് കാട്ടാനക്കലയിൽ പൊലിഞ്ഞത്. മണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പ്രദേശത്ത് കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിട്ടും വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ന്യൂസ് ബ്യൂറോ മൂന്നാർ.